രുചി വൈവിധ്യങ്ങളുമായി എത്തുന്ന നല്ല രുചിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കോഴിക്കോടാണ്, നമ്മുടെ രുചികളുടെ തലസ്ഥാനമായ കോഴിക്കോട്. കോഴിക്കോട്ടെ വെൽക്കം ഹോട്ടൽ റാവിസ് കടവിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പം നമുക്ക് ഇവിടുത്തെ ഷെഫിനോട് പോയി ചോദിച്ചു നോക്കാം നമുക്ക് വേണ്ടി എന്താണ് പ്രിപ്പയർ ചെയ്യാൻ പോണേ. ഹായ് ഷെഫ്. ഹായ്. നമുക്ക് വേണ്ടി ഇന്നത്തെ നല്ല രുചി പറഞ്ഞു തരാൻ റെഡിയല്ലേ? അതെ. ഷെഫിന്റെ പേരെന്താ? എന്റെ പേര് പ്രബൽ. ഓക്കെ, അപ്പം എന്താണ് നമുക്ക് വേണ്ടിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്? നമ്മൾ പെസ്തോ മാരിനേറ്റഡ് ഗ്രിൽഡ് ഫിഷ് വിത്ത് സ്പാഗറ്റി ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. പെസ്തോ മാരിനേറ്റഡ് ഗ്രിൽഡ് ഫിഷ് വിത്ത് സ്പാഗറ്റി ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, പേര് കേട്ടപ്പം ഇത് നമ്മുടെ നാട്ടിലെ ഫുഡല്ല, എന്ത് ഫുഡാണ്? ഇതൊരു ഇറ്റാലിയൻ ഡിഷാണ്. ഇറ്റാലിയൻ ഡിഷാണ്. പേര് കേട്ടപ്പം ഇതിൽ ഫിഷ് ഉണ്ടെന്ന് മാത്രം മനസ്സിലായി, വേറെ ഒന്നും മനസ്സിലായില്ല. അപ്പം എന്താണ് നമുക്ക് ഷെഫിനോട് തന്നെ ചോദിക്കാം, അപ്പം എന്താണ് ഇതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ്? ഇത് ഉപയോഗിച്ചത് സ്നാപ്പറാണ്, വൈറ്റ് സ്നാപ്പറാണ്. വൈറ്റ് സ്നാപ്പർ, അത് നമ്മുടെ ചെമ്പല്ലി എന്ന് പറയും. ചെമ്പല്ലി എന്ന് പറഞ്ഞ മീനാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഏത് ഫിഷ് യൂസ് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നമുക്ക് ഏത് ഫിഷും ഇവിടെ യൂസ് ചെയ്യുന്നത് ചെമ്പല്ലിയാണ്. ഇവിടെ ഉപയോഗിക്കുന്നത് വൈറ്റ് സ്നാപ്പർ, ചെമ്പല്ലിയാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് ഇതിലെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഇത് പെസ്തോ. പെസ്തോ മീൻസ് ബേസിൽ, തുളസി അരച്ചത്, പൈൻ നട്ട്സ് കൂട്ടി ഒലീവ് കൂട്ടി അരച്ച സാധനമാണ് പെസ്തോ. പെസ്തോ ഇതാണ് നമ്മൾ ഇതിനെ മാനേജ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിൽ ലൈം ജ്യൂസ്, ഗാർലിക്ക്, സാൾട്ട്, ക്രഷ്ഡ് ചില്ലി, പെപ്പർ, ഒലീവ് ഓയിൽ. ഓക്കെ, ഇതാണ് മാരിനേഷനിലേക്ക് ഉണ്ടത്. ഇത്രയാണ് നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ ആവശ്യമുള്ളത്. ഓക്കെ, രണ്ട് പ്രൊസീജിയറാണ്. ഫസ്റ്റ് പ്രൊസീജിയർ സ്പാഗറ്റി ബോയിൽ ചെയ്യണം. ഓക്കെ, സ്പാഗറ്റി ബോയിൽ ചെയ്യാനാണ് ഫസ്റ്റ് പ്രൊസീജിയർ. സ്പാഗറ്റി എന്ന് വെച്ചാൽ നമ്മൾ ഈ പാസ്ത നമ്മളെ സേമിയ മാതിരി ഇരിക്കും കണ്ടാല്, ഇതാണ് ഫസ്റ്റ് നമ്മൾ ബോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് സ്പാഗറ്റി ബോയിൽ ചെയ്യാം അല്ലേ. അപ്പം ആദ്യം കുറച്ച് ഉപ്പിടണം, കുറച്ച് വെള്ളത്തിലേക്ക്. വെള്ളം ഇപ്പൊ ഓൾറെഡി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടു, കുറച്ച് ഓയിൽ, കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും നമ്മൾ ബോയിലിംഗ് വാട്ടറിലേക്ക് ഇട്ടു. ഓൾറെഡി വെള്ളം ബോയിൽ ആയി കഴിഞ്ഞു, ഈ സ്പാഗറ്റി നമുക്ക് ഇടാം. ഇങ്ങനെ തരണ്ടോ? നമ്മൾ നേരെ ബ്രേക്ക് ചെയ്യാതെ അത് അതിലേക്ക് ഇട്ടിരിക്കുകയാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഫിഷ് മാരിനേഷൻ ചെയ്യാം. ഫിഷ് മാരിനേറ്റ് ചെയ്യാൻ പോവാണ്. ഇത് ബോയിൽ ആവുന്ന സമയം കൊണ്ട് ലൈം ജ്യൂസ് എടുക്കും. ലൈം ജ്യൂസ് എത്ര വേണം? ഒരു ടേബിൾ സ്പൂൺ. ഒരു ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ്. ലൈം ജ്യൂസ്, പിന്നെ സാൾട്ട്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഗാർലിക്, ഗാർലിക് ചോപ്പ് ചെയ്ത ഫ്രഷ് ഗാർലിക് നമുക്ക് ചേർക്കാം. ഓക്കെ, നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി, കുറച്ച് ചില്ലി ഫ്ലേക്സ്, ചുവന്ന മുളക് അതും മതി. ഇത്തിരി കാൽ ടീസ്പൂൺ അരച്ചു വെച്ച പെസ്തോ നമുക്ക് ചേർക്കാം. ഇത് ഇന്ന് കണ്ടന്റ് ഒന്നുകൂടി പറഞ്ഞുതരാമോ? ഇത് ബേസിൽ ലീവ്സ് ആണ്. ബേസിൽ ലീവ്സിൽ ഗാർലിക്ക്, പൈൻ നട്ട്സ്, ഒലീവ് ഓയിൽസ്, അരച്ചെടുത്ത ആ ഒരു മിക്സ് ആണ് ഇത്. അപ്പൊ അതാണ് നമ്മൾ മാരിനേഷന് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതിന് ഈ ഒരു പേസ്റ്റ് ആണ് പെസ്തോ എന്ന് പറയുന്നത്. രണ്ടര സ്പൂൺ പെസ്തോ ചേർത്തു, നന്നായിട്ട് മിക്സ് ചെയ്യാണ്. നല്ല കാറ്റുണ്ട് ഇവിടെ. അപ്പം ഇനി നമ്മളിതിലേക്ക് ഫിഷ് ഫിഷ് ഫിഷ്
നന്നായിട്ട് ആ ഒരു മസാല നമ്മൾ അതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുന്നു. ആ സമയം കൊണ്ട് നമ്മുടെ സ്പാഗറ്റി ഇവിടെ റെഡി ആവുന്നുണ്ട്. ഓക്കെ, 5 മിനിറ്റ്സ് ഫിഷ് ആ ഒരു മസാല ഒക്കെ പിടിക്കാനായിട്ട് വെക്കാം. സ്പാഗറ്റി ഓൾറെഡി ബോയിലായി കഴിഞ്ഞിട്ടുണ്ട്. സ്പാഗറ്റി റെഡിയായി, നന്നായിട്ട് ബോയിലായിട്ടുണ്ട്. നമുക്ക് ഇനി ഫിഷ് ഗ്രില്ല് ചെയ്ത് തുടങ്ങാം. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ ഫിഷ് മാരിനേറ്റ് ചെയ്തു ഏകദേശം. ഇനി നമുക്കത് ഗ്രില്ല് ചെയ്യാം. അത് ഒലിവ് ഓയിൽ എടുക്കാം. ഗ്രില്ല് ചെയ്യാൻ നമ്മൾ കുറച്ച് എണ്ണ മതി. ഫിഷ് പെട്ടെന്ന് കുക്കാവുന്ന ഏകദേശം 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഫിഷ് റെഡി ആവും. അടുത്ത ഫ്രൈ പാൻ വെച്ചിട്ട് നമുക്ക് സ്പൈഡി സോട്ട് ചെയ്തെടുക്കാം. ഓക്കെ, സ്പാഗറ്റി സോട്ട് ചെയ്യാൻ പോകണം. അപ്പം അതിന് മുന്നേ നമുക്കത് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചത് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യമായിട്ട് സോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഒലിവ് ഓയിൽ ഒഴിച്ചു. അടുത്തതായിട്ട് നമുക്ക് സോട്ട് ചെയ്യാനേക്ക് നമുക്ക് ഗാർലിക്ക് വെളുത്തുള്ളി രണ്ട് പാർട്ടായിട്ടാണ് ഷെഫ് വെച്ചിരിക്കുന്നത്. ആദ്യം നമ്മൾ ഇട്ടത് ചെറുതായിട്ട് അരിഞ്ഞതായിരുന്നു, ജസ്റ്റ് നേരെ അരിഞ്ഞതാണ്. അത് ഏകദേശം ഒരു ഒരു സ്പൂൺ മതി. ഇനി ഓക്കെ, നമ്മുടെ വറ്റൽ മുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്, അതിന് ഏകദേശം ഒരു സ്പൂൺ ഒരു സ്പൂൺ മതി. പാർസലി ചോപ്പ് ചെയ്ത പാർസലി. ഒലീവ് സീഡ്സ് ആണ്. ഇത് നമ്മൾ മാർക്കറ്റിൽ വാങ്ങി കിട്ടും. അത് ഏകദേശം എത്ര ഒരു ഇപ്പം നമ്മൾ ഏകദേശം ഒരു സ്പൂൺ നിറയാണ് ഇട്ടിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക. നമ്മൾ ഇട്ടത് ആദ്യം ഒലിവ് ഓയിൽ ഒഴിച്ചു, അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി അതുപോലെ തന്നെ വറ്റൽ മുളക് ചെറുതായിട്ട് അരിഞ്ഞത് അതുപോലെ തന്നെ നമ്മൾ ഒലീവ് സീഡ്സും ഇട്ടിട്ട് ഫിഷ് ആ സമയം കൊണ്ട് ഫിഷ് അപ്പുറത്ത് റെഡി ആയിട്ടുണ്ട്. ഒരുപാട് സ്പൈസി അല്ല തോന്നുന്നു. സ്പൈസി അല്ല, ഓപ്ഷൻ ചേർക്കാം. ഞാൻ ഫിഷിൽ പെപ്പർ ചേർത്തിട്ടില്ല, നമുക്ക് സ്പൈസിയിൽ ചേർക്കാം. ഇനി സ്പൈസി കൂടുതലുണ്ടെങ്കിൽ ഫിഷിന്റെ മാരിനേഷൻ നമുക്ക് വേണമെങ്കിൽ പെപ്പർ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ഇതിൽ എരിവിന് വേണ്ടി ഏറ്റവും മെയിനായിട്ട് പെപ്പറാണ് യൂസ് ചെയ്യുന്നത്. പെപ്പർ മാരിനേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫിഷ് മാരിനേറ്റ് ചെയ്യുമ്പോൾ പെപ്പർ ആഡ് ചെയ്തിട്ടില്ലായിരുന്നു, വേണമെങ്കിൽ അതിൻ്റെ കൂടിയും ആഡ് ചെയ്താൽ കൂടുതൽ സ്പൈസി ആയിരിക്കും. നമുക്ക് സ്പൈസി ഇതിലേ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ സോട്ട് ചെയ്ത് വെച്ചിരുന്നതിലേക്ക് നമ്മൾ സ്പാഗറ്റി ഇട്ടു. നന്നായിട്ട് ഈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. സാൾട്ട് കുറച്ച് ആവശ്യത്തിന് സോൾട്ട്, നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ കുറച്ച് സോൾട്ട് ഇട്ടിരുന്നു. കുറച്ച് പെപ്പർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതിൽ സ്പൈസിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇടാമോ പെപ്പർ? സ്പൈസിലേക്ക് വേണമെങ്കിൽ കുറച്ച് യൂസ് ചെയ്യാം. ഓക്കെ, നമ്മൾ കുറച്ച് പെപ്പറും കുറച്ച് മതി. ഏകദേശം ഒരു 1/2 ടീസ്പൂണും ഇല്ല, അല്പം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതി അല്ലേ. ഒരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങി ഒലീവിൻ്റെയും അതുപോലെ തന്നെ ആ ഒരു പെപ്പറൊക്കെ ഇട്ടപ്പം. അതുപോലെ തന്നെ ഫിഷിൻ്റെ അപ്പുറത്ത് നമ്മൾ ഫ്രൈ ചെയ്തുകൊണ്ട് ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ സ്മെല്ലും വരുന്നുണ്ട്. ഓൾറെഡി എല്ലാം റെഡി ആയി, നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യേണ്ട ഒരു സ്റ്റേജിലെത്തി. ഓക്കെ, ഇപ്പം ഏകദേശം നമ്മൾ ഫിനിഷിങ്ങിലെത്തി, ഇനി നമുക്ക് സെർവ് ചെയ്യണം. ശരിക്കും മെയിൻ ഡിഷായിട്ട് സെർവ് ചെയ്യുന്ന അത് റെഡിയാണ്, സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ആദ്യം തൊട്ട് ഒന്നുകൂടി നമുക്ക് പറഞ്ഞു കൊടുക്കാം അല്ലേ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെന്ന്. ആദ്യമായിട്ട് നമ്മൾ സ്പാഗറ്റി ബോയിൽ ചെയ്യാണ് ചെയ്തത്. കുറച്ച് വെള്ളത്തിൽ കുറച്ച് സ്പാഗറ്റി സോൾട്ടും ബോയിലിംഗ് വാട്ടറിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തു. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ ഫിഷ് മാരിനേറ്റ് ചെയ്യണ്ടായി. ഫിഷിൽ നമ്മൾ എടുത്തിരിക്കുന്നത് ലൈം ജ്യൂസ്, ലൈം ജ്യൂസ്, സോൾട്ട്, സോൾട്ട്, ഗാർലിക്, അതുപോലെ തന്നെ
പെസ്തോ സോസ് എന്ന് പറഞ്ഞിട്ട് ഒരു പേസ്റ്റ് അല്ലേ, ബേസിൽ പൈനട്ട്സ് ഒലിവ് ഓയിൽ ഇത്രയും യൂസ് ചെയ്തിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്ത ഒരു പേസ്റ്റ് ആണ്. അതും യൂസ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ട് ഫിഷ് മാരിനേറ്റ് ചെയ്ത് ഒരു 5 മിനിറ്റ് അല്ലേ, ആ സമയം കൊണ്ട് നമ്മൾ ഇത് സോട്ട് ചെയ്തു. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിച്ചത് ഓയിൽ ഒഴിച്ചു, അതിലേക്ക് ഈ പറഞ്ഞ പോലെ വെളുത്തുള്ളിയും ചുവന്ന ഫ്ലേക്സ് അതുപോലെ തന്നെ പാർസലി നന്നായിട്ട് സോട്ട് ചെയ്തു. എന്നിട്ട് അതിലേക്ക് നമ്മൾ സ്പാഗറ്റി ഇട്ടിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തു. നമുക്ക് വേണമെങ്കിൽ പെപ്പർ യൂസ് ചെയ്യാം, പെപ്പർ ഈ സ്പാഗറ്റി സോട്ട് ചെയ്യുന്നതിലേക്ക് ഇടാം, അല്ലെങ്കിൽ നമ്മൾ ഫിഷ് മാരിനേറ്റ് ചെയ്യാൻ വെക്കുന്നതിലും ഇടാം. രണ്ടിലും ഇട്ടാലും കുഴപ്പമില്ല, കുറച്ച് കൂടുതൽ സ്പൈസ് ആവശ്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. അപ്പം അത് ഏകദേശം റെഡി ആയിട്ടുണ്ട്, നമുക്ക് ഫിഷ് അതിലേക്ക് സെർവ് ചെയ്യാം. ചെറി ടൊമാറ്റോ വെച്ച് ഗാർണിഷ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഗാർണിഷ് ചെയ്യാണ് ചെറി ടൊമാറ്റോ. ചോപ്പ്ഡ് പാർസലി ടോപ്പിൽ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യാം. ചോപ്പ്ഡ് പാർസലി നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യാം. നമ്മുടെ ഐഡിയ അനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഗാർണിഷ് ചെയ്യാം അല്ലേ. നമ്മുടെ ഡിഷ് റെഡിയാണ്. ഡിഷിന്റെ പേര് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും മറന്നുപോയിരിക്കുന്നത്. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്യാലേ. ആദ്യം ഞാൻ ഫിഷ് നോക്കട്ടെ. സ്പഗറ്റി പിന്നെ നമ്മൾ ഇപ്പം കോമൺ ആണ്, ഫിഷ് നമ്മളൊരു സ്പെഷ്യൽ ആയിട്ടാണ് നമ്മൾ ഗ്രിൽ ചെയ്തെടുത്തിരിക്കുന്നത്. സ്പെഷ്യൽ ടേസ്റ്റ് നമ്മൾ സാധാരണ ഗ്രിൽ ചെയ്തെടുക്കുന്ന മാതിരി പെസ്തോ പേസ്റ്റാണ്. അതെ, അത് നമ്മൾ ഇതുവരെ അധികം കിട്ടാത്തൊരു ടേസ്റ്റ്. അപ്പം നമ്മുടെ സ്പാഗറ്റി ഞാൻ അടുത്ത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്, ഫിഷും കൂട്ടിയിട്ട് എടുക്കാം. ഇതുപോലെ എനിക്ക് ഫസ്റ്റ് കിട്ടിയത് ഒലിവ് ഓയിലിൻ്റെ ആ ഒരു ടേസ്റ്റ്, ആ ഒരു ഫ്ലേവറുണ്ട്. അതുപോലെ തന്നെ പെപ്പറും, പെപ്പറിന്റെ ആ ഒരു എരിവേ ഉള്ളൂ. അപ്പൊ നമ്മൾ ശരിക്കും ഒലിവ് ഓയിൽ യൂസ് ചെയ്യുന്നതാണ് ഹെൽത്തിയും ടേസ്റ്റിയും. അടിപൊളി ഒരു ഡിഷ് കണ്ടു കഴിഞ്ഞു. അപ്പൊ അടുത്തതായിട്ട് വേറൊരു മലബാറി സ്റ്റൈൽ ഡിഷുമായിട്ട് ഷെഫ് റെഡിയാണ്. അപ്പൊ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത്? നമ്മളിപ്പോ ഇവിടെ ചെയ്യാൻ പോകുന്നത് ചെമ്മീൻ ഊട്ടി പൊരിച്ചത് എന്നൊരു മലബാറി പ്രോൺസ് ഡിഷാണ്. ചെമ്മീൻ ഊട്ടി പൊരിച്ചത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് എങ്ങനത്തെ ടൈപ്പ് ആണ്? അതൊരു സ്നാക്ക്, സ്നാക്ക് ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു സ്റ്റാർട്ടറായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു പ്രോൺസിന്റെ ഒരു ഡിഷാണ്. അപ്പം ഇവിടെ ചെറിയ ചാറ്റൽ മഴയുണ്ട്, ഇത് കൂടുതലും നമുക്ക് പെട്ടെന്ന് തന്നെ തുടങ്ങാല്ലേ. നമുക്ക് അതിന്റെ മാരിനേഷന് വേണ്ട സാധനങ്ങളെല്ലാം ഓക്കെ മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് ആദ്യം പറഞ്ഞു കൊടുക്കാം. അതെ അതെ. എന്തൊക്കെയാണ് അതിന് വേണ്ടത്? അതിന് വേണ്ടത് ചില്ലി പൗഡർ വേണം, ചില്ലി പൗഡർ, സാൾട്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഓക്കെ, ടർമറിക് പൗഡർ, സോംഫ്, പെരിഞ്ചീരപ്പൊടി, കോക്കനട്ട് മിൽക്ക്, കോക്കനട്ട് ഓയിൽ, ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. ഇത്രയും സാധനം. പിന്നെ നമ്മുടെ ചെമ്മീനും, ചെമ്മീനും, മീൻ ഗ്രീസ്, ചെമ്മീനും ചെയ്തു തുടങ്ങാം. നമുക്ക് പ്രോൺസ് മാരിനേഷന് വേണ്ട സാധനങ്ങൾ എടുക്കാം. അത് ചില്ലി പൗഡർ, മുളക് പൊടി, ഓക്കെ, ആദ്യമായിട്ട് മുളക് പൊടി. നമുക്കൊരു 3 ടേബിൾ സ്പൂണോളം മുളക് പൊടി, സാൾട്ട്, ഉപ്പ്, ഒരു അര ടീസ്പൂൺ ഉപ്പ്, ലൈം ജ്യൂസ്, ഒരു 2 ടീസ്പൂൺ ലൈം ജ്യൂസ് ഉപയോഗിക്കാം, പെരിഞ്ചീരകത്തിൻ്റെ പൊടി, പെരിഞ്ചീരകപ്പൊടി 1/2 ടീസ്പൂൺ ഫ്ലേവറിന് വേണ്ടിയിട്ട് പെരിഞ്ചീരപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അര ടീസ്പൂൺ കോക്കനട്ട് മിൽക്ക്, ഒരു സ്പൂൺ, പിന്നെ മഞ്ഞൾപ്പൊടി, സ്വല്പം 1/4 ടീസ്പൂൺ തമരപ്പുറം, 1/4 ടീസ്പൂൺ ഇത്രയും നമ്മൾ ആഡ് ചെയ്തു. നന്നായിട്ട് മിക്സ് ചെയ്യാം.
നമുക്ക് പ്രോൺസ് എടുക്കാം. ഓക്കെ, നമ്മൾ ചെമ്മീൻ റെഡിയാക്കി വെച്ചതുണ്ട്. അത് നമ്മൾ നന്നായിട്ട് ഈ മസാല വെച്ച് മാരിനേറ്റ് ചെയ്യാം. ആക്ച്വലി ഒരു 20-25 മിനിറ്റ് മാനേഷൻ ചെയ്ത് വെക്കണം. അപ്പൊ നമുക്ക് അത് ചെയ്യാത്തോണ്ട് പെട്ടെന്ന് ചെയ്ത് തുടങ്ങും. അപ്പൊ നമ്മൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. കേരള സ്റ്റൈൽ, പ്രത്യേകിച്ച് മലബാർ സ്റ്റൈൽ ഒരു ഡിഷ് ആണല്ലോ. കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ, നമ്മൾ ഗ്രില്ല് ചെയ്തിട്ട് അത് കഴിഞ്ഞു. സിമ്പിൾ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്ക് ചെമ്മീൻ വളഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊന്ന് സ്ക്യൂർ ചെയ്യാം. ഓക്കെ ഓക്കെ, നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ചെമ്മീൻ ഇങ്ങനെ വളഞ്ഞ് വരുമ്പോൾ അതിന് പകരം നമ്മൾ അതിലേക്ക് ഇത് നമ്മുടെ ഓല വെച്ച്, അതെ ഓല, ഓലയുടെ ഓല എടുത്ത് ഷേപ്പ് ആക്കി എടുക്കാം. പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാം. ഓല എടുത്തിട്ട് ഇതുപോലെ ആക്കി ചെമ്മീൻ്റെ ബാക്കിൽ നമ്മൾ അതിനുള്ളിൽ കൂടി ഇങ്ങനെ കുത്തി വെച്ചാൽ മതി. അപ്പോൾ ചെമ്മീൻ നമ്മൾ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് വളഞ്ഞു പോവില്ല. ചെമ്മീൻ ഗ്രില്ല് ചെയ്യാണ്. വളഞ്ഞു പോകാതിരിക്കാൻ നമ്മൾ ഈർക്കിൽ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ജസ്റ്റ് ഒന്ന് കുത്തി വെച്ചു. കുറച്ച് കോക്കട്ടയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം നമുക്ക് അതിനു മുകളിൽ. ഓക്കെ, കോക്കനട്ട് മിൽക്കും, കോക്കനട്ട് മിൽക്ക് അതിന് മുകളിലുണ്ട്. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത്. നമ്മൾ അല്പം കോക്കനട്ട് ഓയിൽ അതിൻ്റെ മുകളിൽ കൂടി ഒഴിച്ചു. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഇത് ഈ കോക്കനട്ട് മിൽക്ക് കുക്ക് ചെയ്ത് വരുമ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും സാധാരണ വ്യത്യസ്തമായിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പം മുകളിലൂടെ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു, അതുപോലെ തന്നെ കോക്കനട്ട് മിൽക്കും ഇട്ടു. അതൊരു ജസ്റ്റ് ഫ്ലേവറിന് വേണ്ടിയിട്ട് അല്ലേ, നല്ല ടേസ്റ്റ് ആയിരിക്കും. വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പി ആണ് അല്ലേ. നമ്മൾ സാധാരണ ഗസ്റ്റ് ഒക്കെ വരുമ്പം സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നൊക്കെ വിട്ടിട്ട് ഇങ്ങനത്തെ ഒക്കെ വരുന്നത് ശരിക്കും വളരെ സിമ്പിൾ ആണ്. ചെമ്മീൻ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും, എളുപ്പം ഉണ്ടാക്കാം, വെറൈറ്റി ആണ്. ചെമ്മീൻ പെട്ടെന്ന് കുക്കാവും അല്ലേ? ചെമ്മീൻ പെട്ടെന്ന് കുക്കാവും, അത് കൂടുതൽ കുക്കാകുമ്പോൾ ഹാർഡാവും. കുറച്ചുകൂടി കോക്കനട്ട് മിൽക്ക് അപ്ലൈ ചെയ്യാണ്, അത് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ഇനി അത് ചോപ്പ് ചെയ്ത കറിലീഫ് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കറിവേപ്പില അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്, അത് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് സ്പ്രിങ്ക് ചെയ്യാം. ചെമ്മീൻ വെച്ചിട്ട് വേറെ എന്തൊക്കെ വെറൈറ്റീസ് ഉണ്ടാക്കാൻ പറ്റാം? ചെമ്മീൻ വെച്ചിട്ട് ചെമ്മീൻ മലബാറി ചെമ്മീൻ കറി ചെയ്യാം. തേങ്ങ അരച്ചിട്ട് നമ്മൾ സാധാരണ വെക്കുന്ന പോലെ വെക്കുന്ന പോലെ, പിന്നെ ചെമ്മീൻ വരട്ടിയത് ചെയ്യാം. ചില്ലി പേസ്റ്റ്, അത് ഉള്ളിയൊക്കെ വെച്ച് അല്ല, ചില്ലി പേസ്റ്റാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. അതല്ലാതെ ഇങ്ങനെ സ്നാക്സ് ആയിട്ട് ഇപ്പം എന്തുണ്ടാക്കാൻ പറ്റും? സ്നാക്സ് ആയിട്ട് എന്താക്കാൻ പറഞ്ഞാൽ ഇത് ഇതുപോലെ തന്നെ പെപ്പറിൽ ചെയ്യാം. ഇതേ മനുഷ്യല് പെപ്പറിൽ ചെയ്യാം. ചെമ്മീൻ നമ്മുടെ ചെമ്മീൻ ഏകദേശം റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പൊ നമ്മുടെ ചെമ്മീൻ ഓട്ടി പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്, നമുക്ക് സെർവ് ചെയ്യാം. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം.
അപ്പോൾ നമ്മൾ ചെമ്മീൻ ഊട്ടി പൊരിച്ചത് റെഡിയായി. ചെമ്മീൻ ഊട്ടി പൊരിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം എങ്ങനെ ഉണ്ടാക്കിയെന്ന്. വളരെ സിമ്പിളാണ്. ആദ്യമായിട്ട് നമ്മൾ മാരിനേഷന് വേണ്ടി യൂസ് ചെയ്തത് ആദ്യം മുളക് പൊടി ഇട്ടു, അതിലേക്ക് നമ്മൾ കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ചു, അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പെരിഞ്ജീരകപ്പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, തേങ്ങാപ്പാൽ, ഇത്രയും ഒഴിച്ച് നമ്മൾ അതൊന്ന് ജസ്റ്റ് പേസ്റ്റ് പോലെ ആക്കിയെടുത്തു. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ചെമ്മീൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തു. മാരിനേറ്റ് ചെയ്ത് നമ്മൾ ഗ്രില്ല് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഈർക്കിൾ വെച്ചു അത് നമ്മൾ വളഞ്ഞു പോകാതിരിക്കാൻ. ചെമ്മീൻ സാധനം നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ വളഞ്ഞു വരുമല്ലോ, അങ്ങനെ നേരെ തന്നെ ഇരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തു. എന്നിട്ട് നമ്മൾ കുറച്ച് കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തത്, കേരള സ്റ്റൈൽ ഡിഷ് ആയതുകൊണ്ട്. എന്നിട്ട് നമ്മളത് നന്നായിട്ട് ഗ്രില്ല് ചെയ്തെടുത്തു. ഗ്രില്ല് ചെയ്യുന്നതിനിടയ്ക്ക് നമ്മൾ മുകളിൽ കുറച്ച് കോക്കനട്ട് ഓയിലും അതുപോലെ തന്നെ കോക്കനട്ട് മിൽക്കും ആഡ് ചെയ്തു, കാരണം ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മൾ എടുക്കാൻ നേരത്ത് ഏകദേശം ഒരു 5 മിനിറ്റിൽ കൂടുതൽ ചെമ്മീൻ കുക്ക് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്, കാരണം അത് കട്ടിയായി വരും. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് നമ്മുടെ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് മുകളിൽ ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തു. എന്നിട്ട് നമ്മൾ അപ്പം എടുത്തു, ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാ എങ്ങനെ കഴിക്കും. ഓക്കെ, ഈർക്കിലൂടെ തന്നെ എടുത്ത് കഴിക്കാല്ലേ. സ്റ്റൈല് നല്ല എരിയുണ്ട്. നിന്റെ അതിൻ്റെ എരിവ് തന്നെയാന്ന് തോന്നുന്നു അതിൻ്റെ ടേസ്റ്റ്. അതുപോലെ തന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്, അതിൻ്റെ ആ ഒരു കോക്കനട്ടിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വ്യത്യസ്തമായ രണ്ട് രുചികൾ പറഞ്ഞതിന് താങ്ക് യു സോ മച്ച് ഷെഫ്. ഇവിടെ മഴ കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. അപ്പം മറ്റൊരു ദേശത്തെ നല്ല രുചികളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.